ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് മധുരമുള്ള ഉണ്ണിയപ്പം ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ചൊരു എരിവുള്ള ഉണ്ണിയപ്പമാണ് അതിന് വേണ്ടിയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചോറ് തേങ്ങ ചിരകി എടുത്തത് മല്ലിയിലും ആണ് മല്ലിയില കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പച്ചമുളക് ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി അരി പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു ജാറെടുത്തിട്ട് അരി ഒന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് മുക്കാൽ കപ്പ് വേച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഉണ്ടാവാൻ അധികം ടൈറ്റാവാൻ ഒന്നും പാടില്ല ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുവാണ് മല്ലിയില കുറച്ചും കൂടെ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ് ഒരു ചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായാൽ നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക ഒരു പുറം ഒന്നായിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാണ് അങ്ങനെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുകയാണ് എല്ലാം റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്